മുഖേന സാധാരണ ഓരോരുത്തരും വിവിധ ഗ്രന്ഥങ്ങൾ വായിക്കുന്ന അവസരത്തിൽ ധാർമ്മിക ഗ്രന്ഥങ്ങളാണെങ്കിൽ അവയിൽ 6000 വർഷം പഴക്കം വളരെ കൂടുതലാണ്. ചില മതങ്ങളുടെ ആശയമനുസരിച്ച് 3000 വർഷം പഴക്കമേ ലോകത്തിനുള്ളൂ. പക്ഷേ ഭഗവാൻ കൃഷ്ണൻ 9-ാമത്തെ അവതാരമായി ജനിച്ച് സ്വർഗാരോഹണം ചെയ്തിട്ട് 5137 വർഷമായി എന്നാണ് നമ്മുടെ ഗണിതം. അതിനു മുൻപ് ശ്രീരാമനെ പോലെയുള്ള അവതാര പുരുഷന്മാരുണ്ടായിട്ടുണ്ട്. അങ്ങനെ അവതാരങ്ങളുടെ തന്നെ ഒരു പരമ്പര ഭാരതീയമായ ആധ്യാത്മിക ചരിത്രത്തിൽ നമുക്ക് കാണുവാൻ കഴിയും. ഈ കാലഗണന അനുസരിച്ച് ഇന്ന് ഋഷിപഞ്ചമി ആഘോഷിക്കുമ്പോൾ ഇത് എത്രാമത്തെ ഋഷിപഞ്ചമിയാണ് എന്ന് ചോദിച്ചിട്ട് കാര്യമൊന്നുമില്ല. കാരണം അത് വ്യക്തമാണ്, സ്പഷ്ടമാണ്, നേരത്തെ ഗണിക്കപ്പെട്ടതാണ്, അങ്ങനെ ഗണിച്ചു വെച്ചിരിക്കുന്നതാണ്. ഞാൻ നേരത്തെ പറഞ്ഞ 197 കോടിയിൽ ചെല്ലുവാനും വർഷങ്ങൾ, അതിന്റെ ശരിയായിട്ടുള്ള കണക്ക് 5011 എന്നതിൽ അവസാനിക്കും. ഇടയ്ക്ക് 6364 എന്ന അക്കങ്ങളും കൂടി ചേർക്കണം, അപ്പോൾ അതിന്റെ ശരിയാവും. ഇത്രയും പഴക്കമുണ്ട് വിശ്വകർമ്മ സമുദായത്തിന് എന്ന് പറയുമ്പോൾ വിശ്വകർമ്മജരായ ആളുകളുടെ ശാസ്ത്ര ഗവേഷണത്തിനും ശാസ്ത്ര പര്യവേക്ഷണത്തിനും ശാസ്ത്രീയമായ കണ്ടുപിടുത്തങ്ങൾക്കും ശാസ്ത്രീയമായ നേട്ടങ്ങൾക്കും എല്ലാം ഈ പഴക്കം അവകാശപ്പെടാൻ കഴിയുന്ന അവസരത്തിലാണ് നമുക്ക് ആ പഴക്കത്തെപ്പറ്റിയുള്ള ബോധം ഒട്ടും തന്നെ ഇല്ലാതെ പുതിയ പുതിയ ആണ്ടുകൾ ഉണ്ടാക്കുകയും ആ ആണ്ടുകൾക്കനുസരിച്ച് തീയതി പറയുകയും ഒക്കെ ചെയ്യുക. അപ്പോൾ അതനുസരിച്ചിട്ട് മലയാള ഭാഷയിൽ ഇന്ന് നിലവിലിരിക്കുന്ന കൊല്ലവർഷം എന്ന് പറയുന്നതുണ്ടായത് ഏതാനും 3-5 ദിവസങ്ങൾക്ക് മുൻപാണ്. ഞാനിത് പറഞ്ഞു വന്നതിന് കാരണം 1185 വർഷങ്ങൾക്ക് മുൻപാണ് കൊല്ലവർഷത്തിന്റെ സ്ഥാപനം. ആ കൊല്ലവർഷം അത്രയും വർഷങ്ങൾ പിൻപിൽ ആരംഭിച്ച അവസരത്തിൽ ഈ ഋഷിപഞ്ചമിയെപ്പറ്റി ചിന്തിച്ചിരുന്നോ എന്ന് ചോദിച്ചാൽ എത്ര ജ്യോതിഷന്മാർ ഉത്തരം പറയും എന്ന് എനിക്കറിഞ്ഞുകൂടാ. മണ്ഡലം എന്ന പേരിലുള്ള ഒരു വലിയ വ്രതാനുഷ്ഠാന കാലം ഇനി തുടർന്നു വരുന്നുണ്ട്. വൃശ്ചികമാസം 1-ാം തീയതി ആരംഭിക്കുന്ന ആ 41 ദിവസം എങ്ങനെ വന്നുകൂടി എന്നതിനെപ്പറ്റിയും നമ്മുടെ ജ്യോതിശാസ്ത്രത്തിന്റെ പണ്ഡിതന്മാർക്ക് ഇന്ന് പറയാനാവില്ല. ഇതൊക്കെ മണ്ഡലമെന്ന് പറയുന്നത് എന്തുകൊണ്ട് 41 ദിവസമായി, എന്തുകൊണ്ട് ആ 41 ദിവസം നിലവിൽ വന്നു, അതിനെ എന്തുകൊണ്ട് ആചരിക്കുന്നു, വൈഷ്ണവരും ശൈവരും ചേർന്ന ഹൈന്ദവ സംസ്കാരത്തിന്റെ ഒരു വിഭാഗത്തിൽപ്പെടുന്ന ശൈവശക്തിയുടേതായ അല്ലെങ്കിൽ ശാക്തേയ ശക്തിയുടേതായ ഒരു കാലഗണനയ്ക്കുള്ളിൽ നിന്നുകൊണ്ട് എങ്ങനെയാണ് ഈ കാലയളവ് ഗണിച്ചെടുത്തത് എന്നതിനെപ്പറ്റിയൊക്കെയുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്തുക വളരെ വിഷമകരമായ കാര്യമാണെന്ന് നിങ്ങൾക്ക് തോന്നുമെങ്കിലും നമ്മുടേതായ ആ പ്രാചീന ഗ്രന്ഥങ്ങൾ പരതിയാൽ ഒരു വിഷമവും കൂടാതെ നമുക്കിതിന്റെ ഉത്തരം കിട്ടുമെന്നതാണ് സത്യം. പക്ഷേ അതിന് യത്നിക്കേണ്ട ആളുകൾ നിർഭാഗ്യവശാൽ അതിന് ശ്രദ്ധിക്കുകയോ അതിൽ അവരുടേതായ ആ കർത്തവ്യത്തിൽ മുഴുകുകയോ ചെയ്യാതിരിക്കുന്നതിന്റെ ഫലമായിട്ട് ശബരിമല ചെന്ന് മാലയിട്ട് മണ്ഡലം ആഘോഷിക്കുന്ന ആളുകളുണ്ട്. ശബരിമലയ്ക്ക് പോകാനാണ് 41 ദിവസത്തെ വ്രതമെടുക്കുന്നത്. ആ ശബരിമലയ്ക്ക് പോകുന്നതിന് പകരം ശബരിമലയിൽ ചെന്ന് മാലയിട്ടിട്ട് നാട്ടിലിറങ്ങി വന്ന് വീണ്ടും മണ്ഡലം ആഘോഷിക്കുകയും മണ്ഡലവ്രതം എടുക്കുകയും ചെയ്യുന്ന വിജ്ഞാനികളായ ആളുകളുടെ ഒരു പരദീസയാണ് നമ്മുടെ കേരളം. എന്തു ചെയ്യാം, ഇതുപോലെയുള്ള നിരവധി കാര്യങ്ങളുണ്ട്. ഞാൻ ഈ മണ്ഡലത്തിന്റെ കാര്യം പറഞ്ഞിട്ട് ഋഷിപഞ്ചമിയുടെ ഗണനാക്രമം പറയാം കഴിയും. അത് കൊല്ലവർഷ പ്രകാരം ചിങ്ങമാസം മുതൽ അല്ലെങ്കിൽ ശ്രാവണമാസം മുതൽ കർക്കടകം വരെയാണ്.
ഇത് ലോകത്ത് വേറെ എവിടെയെങ്കിലും നിലവിലുണ്ടോ എന്ന് നമ്മൾ അന്വേഷിക്കേണ്ടിയിരിക്കുന്നു. വേറെ എവിടെയെങ്കിലും ഈ തരത്തിലൊരു കാലഗണന ഉണ്ടോ? ശ്രാവണ മാസത്തിൽ ആരംഭിക്കുന്ന ഒരു കാലഗണന, അതിനെപ്പറ്റി പറയുമ്പോഴാണ് ഋഷിപഞ്ചമിയുടെ പ്രാധാന്യം നമുക്ക് ബോധ്യമാവുക. അത് ശാസ്ത്രീയമായ ഗണിതശാസ്ത്രത്തിലൂടെ ജ്യോതിഷശാസ്ത്രത്തിലൂടെ നമുക്ക് വെളിവാക്കാൻ കഴിയുന്ന ഒരു പരമസത്യമാണ്. ആ സത്യത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുൻപായിട്ട് ഈ മണ്ഡലത്തിന്റെ കണക്ക് ഞാൻ പറയാം. 30 ദിവസം വീതമുള്ള 12 ചന്ദ്രമാസങ്ങൾ, ചാന്ദ്രമാസങ്ങൾക്ക് 360 ദിവസമാണുള്ളത്. അത് സാമാന്യഗതിയിൽ അവതാര പുരുഷന്മാരുടെയും ഭഗവാൻ കൃഷ്ണന്റെയും രാമന്റെയും ഒക്കെ ജനനത്തീയതി പോലെയുള്ള ആ തീയതികൾ എണ്ണുന്നത് ഇന്നും നമ്മൾ ആ കണക്കിലാണ്. രാമനവമി എന്ന പേരിൽ നവമിയാണ് എന്ന് കാര്യം. അഷ്ടമി രോഹിണി എന്ന പേരിൽ നക്ഷത്രവും അതുപോലെ തന്നെ ചന്ദ്രന്റെ തിഥിയും കൂടി ചേർത്താണ് അഷ്ടമി രോഹിണി നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നത്. ഇതുപോലെയുള്ള ഗണനാക്രമത്തിൽ 360 ദിവസം കഴിഞ്ഞിട്ട് ആ ഗണിത ക്രമം സാമാന്യ ജനങ്ങൾക്ക് നൽകിയിട്ട് പണ്ഡിതരായ ആളുകൾ, ഗണിതശാസ്ത്രജ്ഞന്മാരായ ആളുകൾ സോളാർ ഇയർ എന്ന് പറയുന്ന, അല്ലെങ്കിൽ സൗരവർഷം എന്ന് പറയുന്ന 365.5 ദിവസമുള്ള വർഷം എണ്ണി നമ്മൾ എണ്ണാറുണ്ട്. നമ്മുടെ വർഷവും 365 ആണ്. എന്നാൽ ഇത് രണ്ടും കൂടാതെ ഇവിടത്തെ ജ്യോതിശാസ്ത്രജ്ഞന്മാർ ജ്യോതിർഗണിതമനുസരിച്ച് 12 രാശിയും അതുപോലെ തന്നെ 27 നക്ഷത്രങ്ങളും കൂടി ഗുണിച്ചിട്ട് 12 × 27 = 324 എന്ന് കണക്ക് വരും. ഈ 324 ഉം 365 ഉം തമ്മിലുള്ള അന്തരം എത്രയാണ് എന്ന് ചോദിച്ചാൽ അത് 41 ആണ് എന്ന് കണ്ടുപിടിക്കുക. ഈ 41 ദിവസത്തെയാണ് മണ്ഡലമെന്ന് പറയുക. എന്തിനാണ് ഈ മണ്ഡലം? വ്രതമെടുക്കാനുള്ളതാണ്. എന്തു വ്രതമാണ് എടുക്കേണ്ടത്? ഋഷിപഞ്ചമി മുതൽ ആരംഭിക്കുന്നു ആ വ്രതം. ഈ ഋഷിപഞ്ചമി മുതൽ ആരംഭിക്കുന്ന ഈ വ്രതം ഞങ്ങൾ ഗുരുകുലത്തിൽ ആചരിക്കുമായിരുന്നു. അതിനും കണക്ക് വേറെയുണ്ട്. വേദങ്ങൾ ആദിയിൽ ഉണ്ടായി വന്നത് 4 ഋഷിമാരിലൂടെ 4 ആയിട്ടാണ്. പ്രണവം എന്ന് പറയുന്ന ആ സങ്കല്പത്തിലൂടെ 5-ാമത്തെ സമ്പൂർണവേദം എന്ന വിശ്വകർമ്മജരായ ആളുകളിൽ പല പണ്ഡിതന്മാരും തെറ്റിദ്ധരിച്ചിട്ടുള്ള ആ പ്രണവ സ്വരൂപത്തെ പറ്റിയുള്ള പരിചിന്തനം നടത്തുന്നതിന് വേണ്ടിയാണ് ഈ ഋഷിപഞ്ചമി മുതലുള്ള ദിവസങ്ങളിൽ വ്രതാനുഷ്ഠാനവും സ്വാധ്യായവും നടത്തുന്നത്. അപ്പോൾ അവിടെ വേറൊരു കാര്യവും കൂടി നിങ്ങൾ ചിന്തിക്കണം. ശ്രാവണം എന്ന മാസമാണ് ഇപ്പോൾ നിലവിലുള്ളത്. ശ്രാവണം എന്ന വാക്ക് ഉണ്ടായത് ശ്രവണത്തിൽ നിന്നാണ്, ചെവി കൊണ്ട് കേൾക്കുന്നത്. പണ്ട് വേദങ്ങൾ പഠിച്ചിരുന്നത്, വിദ്യ അഭ്യസിച്ചിരുന്നത് കേട്ടാണ്, എഴുതിയല്ല. എഴുതിയാൽ അതിൽ തെറ്റുവരും. ആ തെറ്റ് വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഉച്ചരിച്ച് കേൾപ്പിച്ച് ശരിയായ തരത്തിലുള്ള ഉച്ചാരണ ക്ഷമതയോടുകൂടി എല്ലാ കാര്യങ്ങളും വിദ്യാർത്ഥികളെ പഠിപ്പിക്കുന്ന ഒരു സമ്പ്രദായവും എല്ലാ വർഷവും ഈ ശ്രാവണി മാസത്തിൽ തന്നെ സ്വാധ്യായം എന്ന് പറയുന്ന ആ പഴയ പാഠം പഠിക്കലും തുടർന്നിരുന്ന ഒരു സമൂഹമായിരുന്നു ഭാരതത്തിലും ലോകത്തെമ്പാടും ഉണ്ടായിരുന്ന പണ്ഡിതവർഗം. ആ പണ്ഡിതവർഗത്തിൽ ആദ്യത്തെ പ്രഥമ മുതൽ, അതായത് ഇപ്പോൾ കേരളത്തിൽ നിലവിലുള്ള ശ്രാവണമാസത്തിലെ 1-ാം തീയതിക്ക് ചിങ്ങ 1-ാം തീയതി എന്ന് പറയുമ്പോൾ നമുക്ക് ഇവിടെ നിന്ന് പോയി പേഴ്സ്യക്ക് പോവാം. പേർഷ്യ എന്ന് പറയുന്ന പ്രദേശത്ത് പോയി അവിടെ മണ്ണ് ചുമ്മാൻ പോവാനല്ല വിളിച്ചതേ. ഞാൻ വിളിച്ചത് വേറെ ചിലരുടെ കാര്യത്തിനാണ്. നമുക്ക് അവിടെ ചെന്ന് നോക്കിയാൽ അവരുടെ വർഷം എങ്ങനെയാണ് ഗണിച്ചിരിക്കുന്നത് എന്ന് മനസ്സിലാകും. ജരതുസ്ത്രർ എന്ന പേരായ ഒരാൾ അവിടെ ഒരു പ്രവാചകനായി ജീവിച്ചിരുന്നു. ആ ജരതുസ്ത്രർ തന്റെ അടിസ്ഥാന ഗ്രന്ഥമായി കണ്ടത് വേദങ്ങളെയായിരുന്നു. ആ വേദങ്ങളിൽ നിന്ന് വിശ്വകർമ്മ എന്ന പദമെടുത്തിട്ട്, വിശ്വകർമ്മ സൂക്തമെടുത്തിട്ട് അതിൽ നിന്നൊരു വർഷം ഗണിച്ചുണ്ടാക്കി. ആ വർഷം ഗണിച്ചുണ്ടാക്കിയതാണ് ഇന്ന് അവിടെ നിലവിലുള്ള പാഴ്സി വർഷം. അത് ഇന്ന് 5-ാം തീയതിയാണ്. ആദ്യത്തെ മാസത്തിലെ 5-ാം തീയതിയാണ് ശ്രാവണം. അതിനെ ശരഗണ എന്നാണ് പറയുക. ആ ശരഗണ 5-ാം തീയതിയാണ് ഇന്ന്. അതാണ് ഋഷിപഞ്ചമി. നമ്മുടെ
ഇത് ഗവേഷണത്തിൻ്റെ ഫലമായിട്ട് കിട്ടിയ ഉത്തരം മാത്രമല്ല, വേദത്തിൽ നിന്ന് വിശ്വകർമ്മ സൂക്തത്തിൽ നിന്ന് തന്നെ നമുക്ക് ലഭിക്കുന്ന ഒരു കാലഗണനയുടെ പ്രവാഹത്തിൽപ്പെടുന്ന ഏതാനും ചില കാര്യങ്ങളാണ്. ഇത് നമ്മൾ മനസ്സിലാക്കണം. ആ സൂക്തം ഇങ്ങനെയാണ് തുടങ്ങുന്നത്, വിശ്വകർമ്മ ഭവന എന്ന ഋഷിയാണ് ഇതിൻ്റെ ഈ സൂക്തത്തിൻ്റെ ഋഷി. ഋഷി എന്ന വാക്കിനർത്ഥം തടിമുടിയും ഒക്കെ വളർത്തിയിട്ട് റെയിൽവേ സ്റ്റേഷനിൽ പോയി പിച്ചതണ്ടുന്ന ആളെന്നല്ല. നമ്മുടെ ഒന്നാം പാഠ പുസ്തകത്തിൽ അങ്ങനെയാണ് പഠിപ്പിച്ചിരിക്കുന്നത് അല്ലേ. ഋഷി എന്ന് പറഞ്ഞാൽ ഈറു എന്ന അക്ഷരം പഠിപ്പിക്കുന്നതിന് വേണ്ടി താടിയും മുടിയൊക്കെ വളർത്തിയിട്ട് ഒരു തന്നെ റെയിൽവേ സ്റ്റേഷനിൽ ചെന്ന് പിച്ചെടുക്കുന്ന പടം വരച്ചു വെച്ചിട്ടുണ്ട്. അപ്പോൾ ഹിന്ദുമതത്തിലെ ഋഷിയെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഒന്നാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികളെ പഠിപ്പിക്കുന്നത് ഇങ്ങനെയാണ്, റെയിൽവേ സ്റ്റേഷനിൽ തെണ്ടുന്നവൻ എന്നാണ്. ഈ തരത്തിലാണ് നമ്മുടെ വിദ്യാഭ്യാസം. എം എൽ എ അങ്ങ് പോയത് നന്നായി, ഞാൻ അദ്ദേഹത്തെ ഇവിടെ നിന്ന് പറഞ്ഞു വിടുക ചെയ്തത്. കാരണം ഇത് അദ്ദേഹം കേൾക്കണ്ട എന്ന് വിചാരിച്ചു. കുറെ കാലം കൂടി ഇത് തുടരണം. കാരണം 29 വർഷം നോട്ട് ചെയ്ത് വയ്ക്കുക, 29 വർഷം നമ്മുടെ നാലാം പാഠ പുസ്തകത്തിൽ ഫോർത്ത് ഫോം എന്ന് പണ്ട് പറഞ്ഞിരുന്ന ആ ഗ്രന്ഥത്തിൽ ഇവിടെ പഠിപ്പിച്ചിരുന്ന മലയാളം പഠിപ്പിച്ചിരുന്ന പാഠപുസ്തകത്തിൽ ഗാർഗിയും മൈത്രേയും യാജ്ഞവൽക്കന്റെ ഭാര്യമാരായിരുന്നു എന്ന് അത്രയും വർഷം പഠിപ്പിച്ചു. ഗാർഗിയും മൈത്രേയും തെറ്റാണ്, ഗാർഗിയും കാത്യായനിയുമായിരുന്നു എന്ന് പറഞ്ഞാൽ ശരിയാകുമോ? അതുമില്ല. മൈത്രേയി, കാത്യായനി എന്നീ രണ്ട് ഭാര്യമാരുണ്ടായിരുന്നു എന്നാണ് സങ്കല്പം. ഗാർഗി അന്നത്തെ വിദുഷികളിൽ പ്രമുഖയായിരുന്നു. യാജ്ഞവൽക്കനോട് ശാസ്ത്രാർത്ഥം ചെയ്യുന്നതിന്, തർക്കിക്കുന്നതിന് വേണ്ടി രംഗത്തെത്തിയിരുന്ന സ്ത്രീജനങ്ങളിൽ ബ്രഹ്മവാദിനികൾ എന്ന് പറയുന്ന സ്ത്രീജനങ്ങളിൽ പ്രമുഖയായിരുന്നു ഗാർഗി. ആ ഗാർഗിയെ നമ്മുടെ മലയാളം വകുപ്പ്, കേരള സ്റ്റേറ്റിന്റെ മലയാളം വകുപ്പ് 10-29 കൊല്ലക്കാലം യാജ്ഞവൽക്കന്റെ ഭാര്യയാക്കി തീർത്തി കൊടുത്തതാണ്. ഓർമ്മ വേണം. ഇതൊക്കെ നമ്മുടെ കുഞ്ഞുങ്ങൾ പഠിച്ചിട്ട് നേരെ ചൊവ്വയാകുമെന്ന് വിചാരിക്കുന്നുണ്ടോ? നമ്മളാരെങ്കിലും ഇത് നോക്കിയിട്ട് ഒരക്ഷരം മലയാള മനോരമയിലോ മാതൃഭൂമിയിലോ വേണ്ട ഏതെങ്കിലും ഒരു പത്രത്തിന്റെ കോണിൽ, അല്ലെങ്കിൽ ഒരു കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ഇലക്ഷന് സ്ഥാനാർത്ഥികളെ ചീത്ത വിളിച്ചുകൊണ്ട് എഴുതുന്ന നോട്ടീസ് പോലൊരു നോട്ടീസെങ്കിലും പബ്ലിഷ് ചെയ്യാൻ നമ്മെ കൊണ്ട് കഴിഞ്ഞോ? ഇല്ല. ഇതൊക്കെ നമ്മുടെ രാജ്യത്ത് നടക്കുന്നതാണ്. നേരെ മറിച്ച് മറ്റേതെങ്കിലും ഒരു ധർമ്മ ഒരു മതത്തിന്റെ കാര്യമാണെങ്കിൽ എന്ത് സംഭവിക്കും എന്ന് നിങ്ങൾ ആലോചിക്കുക. ഇതിന്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ, നമുക്ക് ഈ വിഷയത്തിലുള്ള ജ്ഞാനം വളരെ പരിമിതവും തുച്ഛവുമാണ്. ആ പരിമിതവും തുച്ഛവുമായ ജ്ഞാനത്തിന്റെ പിന്നിൽ നിന്നുകൊണ്ടാണ് നമ്മൾ ഇതൊക്കെ ഓ വരുന്നത് വരട്ടെ, വരുന്നിടത്ത് വെച്ച് കാണാമെന്ന് പറഞ്ഞിട്ട് അതിനെ അങ്ങ് സർവാംഗീണമായി അംഗീകരിക്കുന്നത്. ഈ അംഗീകാരം തെറ്റുകൾക്ക് നൽകുന്നത് നമ്മുടെ ഒരു സ്വഭാവമായി മാറിക്കഴിഞ്ഞിട്ടുണ്ട്. ഇതുപോലെ നിരവധി തെറ്റുകൾ നമ്മുടെ പാഠ്യഗ്രന്ഥങ്ങളിലെല്ലാം നമ്മുടെ പള്ളിക്കൂടങ്ങളിൽ പഠിപ്പിക്കുന്നുണ്ട്. ഉദാഹരണത്തിന്, ഗോളം എന്ന് പറയുന്നത് വൃത്തമാണോ അതോ ഉരുണ്ട ഒരു സാധനമാണ്? നമ്മളതെന്തായാലും പറയുക, വൃത്തമെന്ന് പറയുമ്പോൾ ഗോളമെന്ന് പറഞ്ഞു രണ്ടും രണ്ടല്ലേ എങ്കിൽ, അല്ലെങ്കിൽ രണ്ടു വാക്ക് വേണ്ടായിരുന്നല്ലോ. ഭൂമി ഒരു ഗോളമാണ്, ചന്ദ്രൻ ഒരു ഗോളമാണ്, സൂര്യനൊരു ഗോളമാണ്. നമ്മുടെ പിള്ളേർ ശരിക്കും സയൻസ് പഠിക്കുക പഠിക്കാതെ ചെന്നിരുന്നപ്പോൾ എഴുതിക്കഴിഞ്ഞാൽ ആ എഴുതിയ ഉത്തരത്തിന് കിട്ടുന്ന മാർക്ക് എത്രയാണെന്ന് ചോദിച്ചാൽ അത് വൃത്തമാണ് എന്ന് പറയാം. അതാണ് വൃത്തം, അതിന് തേയ്മാനം ഉണ്ടാവില്ല. പണ്ട് നമ്മുടെ രാജ്യത്ത് തന്നെ വെള്ളം കോരുന്നതിന് ഉപയോഗിച്ചിരുന്ന ആ തടി കൊണ്ടുണ്ടാക്കിയ ചാട് ചരട് തേയുന്നത് വളരെ ചുരുക്കമായിരുന്നു. വളരെ കാലം കൊണ്ട് മാത്രമേ അത് തെയ്യുമായിരുന്നുള്ളൂ. ഇന്ന് ഈ കിടക്കുന്ന കാറുകളിലെല്ലാം തന്നെ ബോൾ ബിയറിംഗ് എന്ന് പറയുന്ന സാധനം വിശ്വകർമ്മജരായിരിക്കേണ്ട ആളുകൾ ഉണ്ടാക്കി കൊടുക്കേണ്ടതിന് പകരം സായിപ്പ് ഉണ്ടാക്കി വെച്ചത് കൊണ്ടുവന്നിട്ടതിന്റെ ഫലമായിട്ട് തേഞ്ഞു പോകുന്നുണ്ട്.
എന്തിനാണ് ഈ ബോൾ ബെയറിംഗ് കാറിനിട്ടത്? അത് ആലോചിക്കണം. തേയാതിരിക്കാനാണ്. തേയാതിരിക്കാൻ ഇടുന്ന സാധനം ആദ്യം തേയും. ഇതെന്തുകൊണ്ട്? പൂർണമായ ഒരു വൃത്തമുള്ള ഒരു വസ്തു ഒരിക്കലും തേയില്ല. അതുകൊണ്ട് ഉപനിഷത്തിലെ ഋഷിമാർ ഒരു ശാന്തിപാഠം നമുക്കുണ്ടാക്കി തന്നു. പൂർണമത പൂർണമിത പൂർണാൽ പൂർണമുദച്ചതേ പൂർണസ്യ പൂർണമാതായ പൂർണമേവാവശിഷ്യതേ. സമ്പൂർണമായിട്ടുള്ളതിന് തേയ്മാനമില്ല. അതുകൊണ്ട് ബ്രഹ്മത്തിനോ ബ്രാഹ്മമായിട്ടുള്ളതിനോ തേയ്മാനം വരുന്നില്ല. വേദത്തിന് മാറ്റമുണ്ടാകാതെ ഇരിക്കുന്നതിൻ്റെ കാരണം അതാണ്. വേദത്തിന് എന്തുകൊണ്ട് മാറ്റം വരുന്നില്ല എന്ന് ചോദിച്ചാൽ അതിലടങ്ങിയിരിക്കുന്ന ആശയങ്ങൾക്ക് ഒരു കാലത്തും വിഘാതമോ ഒരു കാലത്തും അതിൽ മാറ്റമോ ഉണ്ടാകുന്നില്ലാത്തത് കൊണ്ട് അതിൽ മാറ്റം വരുത്തേണ്ട കാര്യമില്ല. അത് നിത്യമാണ്, നിത്യഹരിതമാണ്, നിത്യമായിട്ടുള്ള ആശയങ്ങൾ നമുക്ക് പ്രദാനം ചെയ്യുന്നതാണ്, നമ്മെ നേർവഴിക്ക് നയിക്കുന്നതാണ്, നമ്മളിൽ ആർഷ പരമ്പര സൃഷ്ടിക്കുന്നതാണ്, ഋഷിമാരുടേതായ ഗതിയിലേക്ക് നമ്മെ കൊണ്ടുപോകുന്നതാണ്. ഇതുപോലെയുള്ള അവസ്ഥകളാണ് വാസ്തവത്തിൽ നമ്മുടെ പ്രാചീനരായ ആളുകൾ ഋഷിപഞ്ചമിയുടെ ദിവസങ്ങളിൽ പഠിപ്പിക്കുവാൻ ആഗ്രഹിച്ചിരുന്നതും. അതുപോലെ തന്നെ പൊതുസ്ഥലങ്ങളിൽ ഇതുപോലെയുള്ള ജനങ്ങളുടെ സഭ കൂടുന്ന അവസരത്തിൽ സഭ്യമായ തരത്തിലൂടെ ഉപദേശിച്ചു കൊടുത്തിരുന്നതും. ഇത് പഴയ കാലം മുതൽ നമ്മുടെ രാജ്യത്ത് നിലവിലുള്ളതാണ്. ആ രീതിയിലുള്ള അധ്യാപനം എന്ന് പറയുന്ന ആ കൃത്യം ചെയ്യുന്നതിന് ഋഷിമാര് തെരഞ്ഞെടുത്തിരുന്ന ആദ്യത്തെ 4 ദിവസം അവരുടെ സ്വാധ്യായത്തിനും 5-ാമത്തെ ദിവസം പൊതുജനങ്ങളുടെ മധ്യത്തിലേക്ക് ഇറങ്ങിച്ചെന്ന് അവർക്ക് ഈ വിധത്തിലുള്ള ശാസ്ത്രജ്ഞാനം ഉണ്ടാക്കിക്കൊടുക്കുന്നതിന് വേണ്ട ശിക്ഷണം നൽകുകയും ചെയ്യുക എന്ന സമ്പ്രദായം നിലവിൽ വരുത്തിയിരുന്നു. അങ്ങനെ അതിന് ചുക്കാൻ പിടിച്ചിരുന്നത് ഈ രാജ്യത്തെ വിശ്വകർമ്മജർ ആയിരുന്നു. ഓരോരോ വിഷയങ്ങൾ അത് ഏതും ആവട്ടെ, കണക്കില്ലാതെ ഒരു കെട്ടിടം പണിയാനാവില്ല, ഭാഷയില്ലാതെ വർത്തമാനം പറയാനാവില്ല. അതുപോലെ തന്നെ ഏത് ശാസ്ത്രമെടുത്താലും ശരി, അതിൻ്റെയെല്ലാം അടിസ്ഥാനപരമായിട്ട് 6 കാര്യങ്ങൾ ഉണ്ടായിരിക്കും. ആ 6 അംഗങ്ങൾ വേദാംഗങ്ങൾ എന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നത്. ഇന്ന് ഉച്ചാരണം എന്ന് പറയുന്നത് തന്നെ നമുക്ക് വളരെ അകന്ന ഒരു സാധനമാണ്. ആ ഉച്ചാരണക്ഷമത കൈവരിക്കുന്നതിന് വേണ്ടി കേൾക്കുന്നത് പോലെ ഉച്ചരിക്കാൻ പഠിപ്പിക്കുന്നതിന് ചിങ്ങം 1-ാം തീയതി മുതൽ നമ്മുടെ കുഞ്ഞുങ്ങളെ വിളിച്ചിരുത്തിക്കൊണ്ട് അവർക്ക് വിജയദശമി വരെയുള്ള ദിവസങ്ങളിൽ അക്ഷരോപദേശം നൽകുകയും പുതുതായി പഠിക്കാൻ വരുന്ന കുഞ്ഞുങ്ങളെ എഴുത്തിനിരുത്തുകയും ചെയ്തിരുന്ന ഒരു രാജ്യമാണിത്. ഇനി വിജയദശമി വരാൻ പോകുന്നതേയുള്ളൂ. ആ വിജയദശമി വരെയുള്ള ദിവസങ്ങളിൽ നമുക്ക് കാണാൻ കഴിയുന്നത് ഇതുപോലെ വിദ്യാഭ്യാസപരമായ നേട്ടങ്ങൾ ഉണ്ടാക്കുന്നതിന് ആവശ്യമായ ശിക്ഷണം ജനങ്ങൾക്ക് നൽകുന്നതിന് ജനങ്ങളുടെ ആ മാനസികാവസ്ഥയെ പരിശോധിക്കുകയും ആ മാനസികാവസ്ഥയ്ക്ക് അനുയോജ്യമായ തരത്തിൽ അവരെ പഠിപ്പിക്കുകയും ചെയ്യുക എന്നത് ഏറ്റെടുത്തിരുന്ന നമ്മുടെ ഗുരു പരമ്പരയിൽപ്പെടുന്ന ആളുകളാണ്. ആ പരമ്പരയാണ് വാസ്തവത്തിൽ പഞ്ച കർമ്മങ്ങൾ അനുഷ്ഠിച്ചിരുന്ന വിശ്വകർമ്മജർ ആയത്. ആദ്യമേ ശിക്ഷ എന്നതാണ് ഉച്ചരിപ്പിക്കുക. ആ ശിക്ഷ എന്നത് ഭാഷയുടെ ഉച്ചാരണം സ്പഷ്ടവും സ്ഫുടവുമായിരിക്കണം എന്ന് പഠിപ്പിക്കുന്നതിനായിരുന്നു. ഇന്ന് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് മലയാളം വർഗത്തിലെ അക്ഷരങ്ങൾ ഉച്ചരിക്കാൻ അറിഞ്ഞുകൂടാ. അവര് ക ഇഖ ഗ ഇഖ ങ എന്നുള്ള ആദ്യത്തെ വർഗം ഉച്ചരിക്കുമ്പോൾ കക്ക കക്ക ങ എന്നേ പറയുള്ളൂ. അതുപോലെ തന്നെ ഓരോരും ഗ ജ ഡ ദ ബ എന്ന് മൃദുവായിട്ട് ഉച്ചരിക്കാൻ എത്ര കുട്ടികൾക്കറിയാം? മലയാളികളായ നമ്മുടെ എത്ര കുട്ടികൾക്കറിയാം? ആലോചിച്ചു നോക്കുക. ഖ ഠ ഠ ഫ എന്ന് ഉച്ചരിക്കാൻ എത്ര പേര് തയ്യാറാണ്? ഇത് ഭാഷയുടെ ഉച്ചാരണമാണ്. ഇതെല്ലാം മലയാളത്തിൽ 2 അക്ഷരം കൂടുതൽ വൈദിക സംസ്കൃതത്തിനേക്കാൾ ഉണ്ട് എന്ന വിവരം പോലും അറിയാൻ വയ്യാത്ത ആളുകളാണ് ഇന്ന് നമ്മുടെ രാജ്യത്ത് മലയാളം കൈകാര്യം ചെയ്യുന്നത്. ലോകത്തെ ഏതു ഭാഷ പഠിക്കണമെങ്കിലും ശരി, മലയാളം പഠിച്ചാൽ മതിയാവും. കാരണം മലയാളത്തിലെ അക്ഷരമാല ആ ക്രമത്തിൽ ഇവിടെ ഉണ്ടാക്കിയത് ഇവിടുത്തെ ഈ
വിശ്വകർമ്മ സൂക്തം ചൊല്ലിയിരുന്ന ആളുകളാണ്. അവരാദ്യമായിട്ട് തന്നെ ഏത് തരത്തിൽ അതിനെ ഉച്ചരിക്കണം എന്നതിന് തടി കൊണ്ടുണ്ടാക്കിയ ചില വസ്തുക്കൾ കൊണ്ട് ആ ശബ്ദമുണ്ടാക്കിക്കുന്ന ഒരു ശാസ്ത്രമേഖല വികസിപ്പിച്ചെടുത്തിരുന്നു എന്നതാണ് വാസ്തവികത. ആ വാസ്തവികത ഇന്ന് എത്ര പേർക്കറിയാം? ഏത് തടിക്കഷണങ്ങൾ കൊണ്ട് കൊട്ടിയാൽ ക ഇഖ ഗ ഇഖ ങ എന്ന് ഉച്ചരിക്കാൻ കഴിയും? അങ്ങനെയുള്ള വസ്തുക്കൾ ഈ രാജ്യത്തുണ്ടായിരുന്നു. പൊങ്ങുതടിയും അതുപോലെ തന്നെ പൊങ്ങല്ലാത്ത തടിയും കാതലും കാതലല്ലാത്ത തടിയും ഉപയോഗിച്ച് ശിക്ഷാഭ്യസനം ചെയ്തിരുന്ന ഒരു കാലയളവ് നമ്മുടെ രാജ്യത്തുണ്ടായിരുന്നു എന്ന് മനസ്സിലാക്കണം. അങ്ങനെ ആ ഉച്ചാരണം പഠിപ്പിച്ചു കഴിയുമ്പോൾ അവർക്ക് ശരിയായ തരത്തിലുള്ള വിശദീകരണം നടത്തുന്നതിനോ അല്ലെങ്കിൽ ശരിയായ തരത്തിൽ ഭാഷ ഉച്ചരിക്കുന്നതിനോ കഴിയും. ആ കഴിവ് ഉപയോഗിച്ചിട്ടാണ് അവർ മറ്റ് ശാസ്ത്രങ്ങൾ പഠിച്ചിരുന്നത്. അതിൽ രണ്ടാമത് വരുന്നത് കൽപ്പമാണ്. ആ കൽപ്പമെന്ന് പറയുന്നത് അളവാകും. പണ്ട് നമ്മുടെ ആശാരിമാർ ഇവിടെ കെട്ടിടം പണിയുന്നതിനു വേണ്ടി പ്ലാനും അതുപോലെ തന്നെ ഈ ബ്ലൂ പ്രിന്റും കറുത്ത പ്രിന്റും പ്രിന്റ് ചെയ്യാത്ത നോട്ടും ഒന്നും എടുത്തിരുന്നില്ല. അല്ലെങ്കിൽ നോട്ട് അവർ പ്രിന്റ് ചെയ്യാനും തയ്യാറായിരുന്നില്ല. നാണയങ്ങളായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്. ആ നാണയങ്ങൾ ഉണ്ടാക്കുന്നതും ഈ ലോഹത്തിന്റെ കർമ്മത്തിൽ പെടുന്നതായിരുന്നു. ലോഹകർമാക്കളായിരുന്നു അത് ചെയ്തിരുന്നത്. ആ ലോഹകർമാക്കൾ അതുപോലെയുള്ള തടി കൊണ്ടുള്ള, ലോഹം കൊണ്ടുള്ള, സ്വർണം കൊണ്ടുള്ള, കല്ലുകൊണ്ടുള്ള ഓരോരോ വസ്തുക്കൾ ഉണ്ടാക്കുകയും അതിനെ ഭുവനത്തിലേക്ക് നൽകുകയും ചെയ്തു. ഭുവനം എന്ന വാക്കിന്റെ അർത്ഥം മനുഷ്യൻ ജീവിക്കുന്ന സ്ഥലം, ജീവിക്കാൻ കൊള്ളാവുന്ന സാധനങ്ങൾ ലഭിക്കുന്ന സ്ഥലം എന്നൊക്കെയാണ്. ഭൂവനം എന്ന രണ്ട് പദങ്ങൾ ചേർന്നുണ്ടായതാണ്. ആ വിശ്വകർമ്മ ഭവനയാണ് ഈ സൂക്തത്തിന്റെ ഋഷി. അദ്ദേഹം കൽപ്പം പഠിപ്പിക്കുന്നത് തന്റെ രാജ്യത്ത് ഉണ്ടായിരുന്ന യക്ഷിയുടെ കണക്കിലായിരുന്നു. യക്ഷി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടത്തെ ആളുകൾ, കുട്ടികളും ഒക്കെ ഇപ്പം വൈകുന്നേരത്തെ കുട്ടിച്ചാത്തം കാണാൻ പോയാൽ അവിടെ കാണാൻ യക്ഷിയെ ഇല്ലേ? ഈ യക്ഷി നമ്മുടെ യക്ഷി ആ യക്ഷിയല്ല, മറിച്ച് യജ്ഞം ചെയ്തതിൽ നിന്ന് ലഭിച്ചതായ ജ്ഞാനത്തെ രേഖപ്പെടുത്തിയ ഓലക്കീറുകൾ എന്നാണ് അതിന്റെ അർത്ഥം. അതുകൊണ്ട് പനയുടെ മുകളിൽ യക്ഷിയുണ്ട് എന്ന് പറയുന്നു. പനയോലയിലാണ് ഇത് എഴുതിക്കൊണ്ടിരുന്നത്. ആ പനയോലയിൽ യക്ഷിയെ എഴുതിക്കൊണ്ടിരുന്ന ജ്ഞാനത്തിന്റെ സ്രോതസ്സിനെ യക്ഷി എന്ന് വിളിക്കുകയും അത് കീന്തിക്കുടിച്ചു കളയും എന്ന് പറഞ്ഞ് പേടിപ്പിക്കുകയും ചെയ്തത് ആരായിരുന്നു എന്ന് നിങ്ങൾ അന്വേഷിക്കുക. പരശുരാമന്റെ കാലത്ത് ഇവിടെ വന്നിറങ്ങിയ, ഇക്കാലത്ത് ഇവിടെ വാഴുന്ന, ഇവിടത്തെ മതപരമായ കാര്യങ്ങളിൽ അവസാന വാക്കെന്ന് സ്വയം അഭിമാനിക്കുന്ന പണ്ഡിതമന്യന്മാരായ ആളുകളാണ്. അവര് പൂണൂലിട്ടിട്ട് ഉണ്ടായിരിക്കും, അമ്പലത്തെ പൂജ നടത്തുന്നുണ്ടായിരിക്കും, മറ്റുള്ളവരെ അകത്ത് കയറ്റാതിരിക്കുന്നുണ്ടായിരിക്കും, അതൊക്കെ വേറെ കാര്യം. ശബരിമല അവർക്ക് ശാന്തിയാകാവെന്ന് പറയുന്നുണ്ടാവും, അതൊക്കെ ശരി. അഭിശ്വകർമ്മൻ അമ്പലത്തിൽ കയറാൻ ഇപ്പോ പൂണൂലിട്ടാല് എന്ത് മിണ്ടാതിരിക്കുക. നിങ്ങൾ ഇതിനൊക്കെ എതിരായിട്ട് എന്തെങ്കിലും പറയണം, പഠിക്കണം ഇതിന്. ആ പഠനം നിർവഹിക്കണമെങ്കിൽ കുറഞ്ഞ പക്ഷം വിശ്വകർമ്മ സൂക്തമെങ്കിലും നമ്മുടെ മനസ്സിൽ ഉണ്ടാവണം. ആ സൂക്തമുണ്ടാകണമെങ്കിൽ കൽപ്പത്തിന്റെ ഓലക്കാല് കയ്യിൽ വേണം. പണ്ട് പെരിയ ആശാരിമാർ, വലിയ ആശാരിമാർ, പെരുന്തച്ഛന്മാർ ഓലക്കാല് കീറി, അല്ലെങ്കിൽ പനയോലയുടെ അറ്റം വടക്കേ ഇന്ത്യയിൽ കീറി. തമിഴ്നാട്ടിലും അങ്ങനെ പനയോല തെങ്ങവിടെ അന്നില്ലായിരുന്നു. അതുകൊണ്ട് പനയോലയുടെ അറ്റം കയറി, അതുകൊണ്ട് തോതുണ്ടാക്കി, ഇവിടെ വലിയ ഗംഭീരമായിട്ടുള്ള കൊട്ടാരങ്ങൾ പണിഞ്ഞ രാജ്യമാണിത്. ഇന്നോ ആലോചിച്ചു നോക്കാം, ഇന്ന് ഏത് വിശ്വകർമ്മത് കഴിയും? എന്തുകൊണ്ട് സംവരണം മുഴുവനായിട്ട് എഞ്ചിനീയറിംഗ് കോളേജിൽ ഞങ്ങൾക്ക് തരണം എന്ന് പറയാൻ ഇവിടത്തെ വിശ്വകർമ്മത് തയ്യാറല്ല എന്നാണ് എന്റെ ചോദ്യം. കാരണം ഞങ്ങളിൽ ഈ ശാസ്ത്രമുണ്ട്. ഈ ശാസ്ത്രം ഞങ്ങൾക്ക് പ്രാചീന കാലം മുതൽ ലഭിച്ചതാണ്, പാരമ്പര്യമായിട്ട് കിട്ടിയതാണ്. ഈ പരമ്പരാഗതമായ ജ്ഞാനത്തെ ഇല്ലായ്മ ചെയ്യുകയല്ല വേണ്ടത്. കുടമിന്ന് തമിഴ്നാട്ടിൽ നിന്ന് വരണം ഇവിടെ ഇല്ലേ? പണ്ട് ഇവിടെ വിശ്വകർമ്മചരിൽ പെടുന്ന കുലാല ബ്രാഹ്മണരായിരുന്നു കുടങ്ങൾ ഉണ്ടാക്കിയിരുന്നത്. ആ കുടങ്ങളെ ശവകുടീരം മുതൽ
ബലി തർപ്പണത്തിനുള്ള പാത്രങ്ങൾ വരെ ആയിട്ടും വീടുകളിൽ അരിവയ്ക്കുന്നതിനും വലിയ സദ്യകൾക്ക് പായസം ഉണ്ടാക്കുന്നതിനും വരെ ഉപയോഗിക്കുന്ന തരത്തിൽ നിർമ്മിച്ചിരുന്നു. ഒന്നാം തരമായിട്ട് ഒരു കേടും വരാതെ അവ നിലനിന്നിരുന്നു. അവരിന്നെവിടെയാണ്? ആ ശാസ്ത്രം ഇന്നെവിടെയാണ്? വിശ്വകർമ്മരുടെ കുറ്റമല്ല, ഞാൻ ആ വിഷയത്തിൽ നിന്ന് പിന്മാറട്ടെ. ഇതുപോലെ കൽപ്പമെന്ന് പറയുന്ന രണ്ടാം ശാസ്ത്രത്തിൽ ഒരു ഓലക്കാലിന്റെ അറ്റത്ത് നിന്ന് എടുക്കുന്ന തോതിൽ നിന്ന് വൻകിട കോട്ടകളും കെട്ടിടങ്ങളും ചമയ്ക്കുവാൻ കഴിഞ്ഞിരുന്ന ശാസ്ത്രജ്ഞന്മാരായ ശില്പികൾ ഈ രാജ്യത്തുണ്ടായിരുന്നുവെന്ന വസ്തുത മറന്നിട്ടാണ് ഇന്ന് എഞ്ചിനീയറിംഗ് കോളേജ് സ്വാശ്രയവും പരാശ്രയവും അന്യാശ്രയവും ദുരാശ്രയവുമായി മാറിയിരിക്കുന്നത് എന്നോർക്കുക. ഇവിടെ നിങ്ങളുടെ നേതാക്കന്മാരെയൊക്കെ ഞാൻ കുറ്റം പറയും, കാര്യം എനിക്ക് പറയാം, എനിക്കിതൊന്നും വേണ്ടാത്തത് കൊണ്ട് എനിക്ക് പറയാം. ഞാൻ ചോദിക്കുന്നത് എന്തുകൊണ്ട് നിങ്ങൾ ഈ സംവരണം ചോദിക്കുന്നില്ല? സെറ്റ് പെർസെന്റ് ഒന്നും രണ്ടും അല്ല, 100% സംവരണം ഞങ്ങൾക്ക് തരണം. ഇതെന്തുകൊണ്ട് നിങ്ങൾ അന്വേഷിക്കുന്നില്ല? അപ്പൊ ഋഷിപഞ്ചമിയുടെ തീയതി പറഞ്ഞതിന് കുറ്റം പറയേണ്ട കാര്യമില്ല. പാർസിയിൽ ജരതുസ്തർ പണ്ട കൽപ്പം സൃഷ്ടിച്ച വേളയിൽ അഗ്നിയുടെ സ്ഥാവളമായിട്ട് ഒരു കുന്നിന്റെ മുകൾ ഭാഗവും അതുപോലെ വരുണ ഭഗവാന്റെ ആസ്ഥാനമായി ആ മണ്ണെടുത്ത കുഴിയിലെ ജലവും ഉപയോഗിച്ചിരുന്ന ഒരു രാജ്യമായിരുന്നു പേഴ്സ്യ. അവിടെ നിലവിലിരിക്കുന്നത് ഇന്നും ഈ ഋഷി പഞ്ചമിയാണ്. ഇന്ന് അവിടെ 5ാം തീയതിയാണ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ആദ്യത്തെ മാസത്തിലെ 5ാമത്തെ തീയതിയാണ് ശ്രാവണ മാസത്തിലെ 5ാം തീയതിയാണ് ഇന്ന്. കേരളത്തിലോ വിശ്വകർമ്മരുടെ സാമാന്യം ഭേദപ്പെട്ട ഒരു സമൂഹം ഇവിടെയുണ്ട്. നിങ്ങളിൽ എത്ര പേർക്കറിയാം ഒരു വിശ്വകർമ്മജനായിരുന്നു ജ്ഞാനി സേൽസിംഗ് എന്ന് പറയുന്ന നമ്മുടെ രാഷ്ട്രപതി എന്ന്? അദ്ദേഹം തന്റെ ജ്ഞാനിപ്പട്ടവും കൊണ്ട് അങ്ങനെ പോയി അദ്ദേഹം രാഷ്ട്രപതിയായി അദ്ദേഹത്തിന്റെ തലയിൽ എഴുത്തുകൊണ്ട്. അല്ലാതെ ഇവിടുത്തെ വിശ്വകർമ്മ സമുദായം സഹായിച്ചിട്ട ചോദിച്ചു നോക്ക. സ്വയം ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ ബാക്കി കിടക്കെ നാം നമ്മുടേതായ ആ ശാസ്ത്രജ്ഞയെ എപ്പോൾ വിടിയുന്നുവോ അപ്പോൾ മുതൽ നമ്മൾ നിസ്വരായിത്തീരുന്നു, നമ്മൾ ബാങ്ക്റപ്റ്റ്സായി മാറുന്നു, നിസ്വന്മാരായി മാറുന്നു, കടക്കാരായി മാറുന്നു. ഈ കടത്തിന്റെ പഴയ പേരാണ് ഋഷി ഋണം, ഋഷിമാരോടുള്ള കടം. ആ കടം വീട്ടുന്നതിന് പ്രതിജ്ഞ ചെയ്യുന്ന ദിവസമാണ് ഋഷി പഞ്ചമി. അപ്പോ അവിടെ നമ്മൾ ഓരോരുത്തരും 5ാമത്തെ ഋഷിയായിട്ട് മാറിക്കൊള്ളാമെന്ന് പ്രതിജ്ഞയെടുക്കുകയാണ്. സാധിച്ചെങ്കിൽ സാധിക്കട്ടെ, പ്രയത്നം വേണം, ഇതാണ് അതിന്റെ താല്പര്യം. അതുകൊണ്ട് ഭവന ഋഷി തന്റേതായ ആ കാഴ്ചപ്പാടിലൂടെ വിശ്വകർമ്മ സൂക്തം, അപൗരുഷേയമായ വിശ്വകർമ്മ സൂക്തത്തിനെ സ്വീകരിച്ചു കഴിഞ്ഞപ്പോൾ 3ാമത്തെ ശാസ്ത്രം വന്നു, വ്യാകരണം. വിശേഷ ആകരണമാണ് വ്യാകരണം. വിശ്വകർമാവിന്റെ ഒരു മകളുടെ പേരെന്തായിരുന്നു? 4 പെൺമക്കളുണ്ടായിരുന്നു. ആദ്യത്തെ മോടെ, മൂത്ത മോടെ പേര് പറയാൻ ഓർക്കുന്നെങ്കിലും, സജ്ഞ. സജ്ഞ വ്യാകരണപരമായിട്ട് അതിന്റെ അർത്ഥം എന്താണെന്ന് പറയാമോ? സമ്യപ്രകാരേണ, നന്നായിട്ട് ജ്ഞാനം ഏതിൽ നിന്ന് ലഭിക്കുന്നുവോ അതിന്റെ പേരാകുന്നു സജ്ഞ. അതുകൊണ്ട് നൗൺ എന്ന അർത്ഥത്തിൽ നമ്മുടെ ഭാഷയിൽ, സംസ്കൃതത്തിൽ, മലയാളത്തിൽ, തമിഴ്, തെലുങ്കിൽ, ഒഡിയ ലാംഗ്വേജിൽ എന്ന് വേണ്ട, ഇന്ത്യയിലുള്ള ഒട്ടുമിക്കവാറും ഭാഷകളിലെല്ലാം തന്നെ ഈ സജ്ഞ എന്ന് പറയുന്നത് നൗണാണ്. അപ്പൊ ആ സജ്ഞ എന്ന പദമുണ്ടാക്കുന്നതിന് യജ്ഞത്തിനെ കൂട്ടുപിടിച്ചിരുന്നു ഒരു കാലത്ത്. ആ യജ്ഞത്തിനെ പറ്റിയാണ് വിശ്വകർമ്മ സൂക്തത്തിലെ അവസാനത്തെ മന്ത്രം. അതിങ്ങനെയാണ്, വാചസ്പതി വിശ്വകർമാണമൂതയേ മനോജുവം വാജേ അദ്യാഹുവേമാം സനോ വിശ്വാനി ഹവനാനി ജോഷദ്വിശ്വശംഭു
അവസേ സാധുകർമ്മ എന്ന വേദമാണ്, വേദത്തിലെ മന്ത്രമാണ്. വേദത്തിലെ മന്ത്ര പദം തിരിച്ചു ചൊല്ലിയാൽ മലയാളത്തിലെ പദങ്ങൾ ഇതിനകത്ത് വന്നിരിക്കുന്ന കാണാമല്ലോ. അപ്പൊ ആ മലയാളത്തിൽ വരുന്ന അക്ഷരമാലയിൽ വരുന്ന ആ ക്രമത്തിൽ പലരും മുംബൈ, ഇവിടെ ഒരു ഫോറിനർ, ഒരു വിദേശി ഇവിടെ വന്ന് തൊഴിലിട്ട് പോയില്ലേ, അവര് ഇവിടെ മലയാളം പഠിക്കാൻ നിന്നതാണ്. ആ മലയാളം പഠിക്കാൻ നിന്ന അവരോട് ഞാൻ ആദ്യമേ ചോദ്യം ചോദിച്ചു, നിങ്ങൾക്ക് ശരിയായിട്ട് ഉച്ചരിക്കാൻ കഴിയുമോ പറയുന്ന പദങ്ങൾ പറയാം എന്ന് പറഞ്ഞു. അപ്പോൾ അത് തന്നെ പറയാം എന്നാണ് പറഞ്ഞത്. പറയാമെന്നല്ല, റ എന്ന അക്ഷരം നമ്മുടെ ഭാഷയിലേ ഉള്ളൂ. ഇതുപോലെ ഞാൻ മൂന്ന് വാക്കുകൾ അവരോട് പറഞ്ഞു. പറ്റി, പട്ടി, പത്തി, മൂന്ന് പറ്റി, പട്ടി, പത്തി. മദാമ എങ്ങനെ ഉച്ചരിക്കും, സാഹിബ് എങ്ങനെ ഉച്ചരിക്കും, പറ്റി, പറ്റി, പറ്റി എന്ന് ഉച്ചരിക്കും. മലയാളിയോ, നമ്മുടെ കുഞ്ഞുങ്ങളുടെ ആ ഉച്ചാരണക്ഷമത ഇല്ലാതായി വരുന്നതിന്റെ കാരണമാണ് ഞാൻ ഈ പറഞ്ഞത്. ആ ഉച്ചാരണക്ഷമതയെ പറ്റിയുള്ള അവബോധം അവരിൽ സൃഷ്ടിക്കുന്നതിനാവശ്യമായ വിദ്യാഭ്യാസ സമ്പ്രദായം നമ്മുടെ രാജ്യത്ത് നിലവിലില്ലാതെ ഇരിക്കുന്നിടത്തോളം കാലം ഈ പ്രാചീന ശാസ്ത്രങ്ങൾ ഒന്നും തന്നെ നമുക്ക് പ്രയോജനപ്രദമായി തീരുകയില്ല എന്ന വസ്തുത നിങ്ങൾ ഗ്രഹിക്കണം. ഇവിടെ നമ്മൾ വിശ്വകർമാവിനെ ആരാധിച്ചതുകൊണ്ട് പ്രയോജനമില്ല, മറിച്ച് ഉപാസിക്കണം. ആ ഉപാസന എന്ന് പറയുന്നത് പായസം കുടിക്കുന്നത് പോലെയാണ്. പായസം മധുരമുള്ളതാണ്, കുറച്ച് കഴിച്ചാൽ നല്ല സ്വാദുള്ളതാണ്, അല്ലെങ്കിൽ അത് കഴിച്ചാൽ വിശപ്പ് പോകും എന്നൊക്കെ നമുക്ക് പറയാം, അറിവ് അതുകൊണ്ട് കിട്ടും. പക്ഷെ അതുകൊണ്ട് ദാഹം ആ വിശപ്പ് പോവില്ല, മധുരം ഉണ്ടാവില്ല. പായസം ഉണ്ടാക്കണം, അതിന് ചേർക്കേണ്ട സാധനങ്ങളെല്ലാം ചേർത്ത് സാധനങ്ങൾ ഉണ്ടാക്കി ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ അതിൽ നിന്ന് കിട്ടിയ ഉത്തരം എന്താണ്? ഈ സാധനം ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ ഇതിന്റെ അറിവുണ്ട്, ഇത് നല്ലതാണ് കഴിക്കാൻ, അത് കഴിക്കാനുള്ള സാധനം ഭംഗിയായിട്ട് ഉണ്ടാക്കി വെക്കുകയും ചെയ്തു. ആർക്കെങ്കിലും പായസത്തിന്റെ സ്വാദറിയാൻ കഴിഞ്ഞോ ഇത്രയും കൊണ്ട്? ഇല്ല. അപ്പൊ ആദ്യത്തെ രണ്ട് ജ്ഞാനവും കർമ്മവും കൊണ്ട് കാര്യങ്ങൾ സിദ്ധിക്കുന്നില്ല, മൂന്നാമത്തേതായ ഉപാസന എന്ന് പറയുന്ന സ്വാംശീകരണം വേണം, നമ്മൾ തന്നെ അതായി തീരണം. അപ്പോൾ രണ്ട് വസ്തുക്കൾ നശിക്കും. പായസത്തോടുള്ള ആർത്തി ഇല്ലാതെയാവും, പായസം ഇല്ലാതെയാവും. പായസത്തോടുള്ള കൊതി ഇല്ലാതെയാവും, പായസം ഇല്ലാതെയാവും. അപ്പോൾ ആ സംതൃപ്തിയുടെ പേരാണ് ഹിന്ദുമതത്തിലെ ഉപാസന, അല്ലെങ്കിൽ ഈശ്വരാരാധന. ഈശ്വരനാൽ നൽകപ്പെട്ട ഈ വസ്തുക്കൾ ഓരോന്നും അതതിന്റെ രൂപത്തിൽ, അതതിന്റെ ക്രമത്തിൽ, ഉപയോഗിക്കേണ്ട രീതിയിൽ ഉപയോഗിക്കുന്ന പക്ഷം അത് ഭവനം ആയിത്തീരും, ഭുവനം ആയിത്തീരും, നമുക്ക് പ്രയോജനപ്രദം ആയിത്തീരും. അപ്പോൾ ആ വിശ്വം കർമ്മബദ്ധമായിത്തീരും. വീണ്ടും വീണ്ടും കർമ്മങ്ങൾ ആവർത്തിക്കുന്നതിനുള്ള പ്രേരണ നമ്മളിൽ ഉണ്ടാവും. അപ്പൊ ലോകമെമ്പാടുമുള്ള കർമ്മങ്ങൾ എങ്ങനെയാണോ ആവർത്തിക്കുന്നത്, ആ ആവർത്തനക്ഷമത ആരിലുണ്ടോ അവരുടെ പേരാണ് വിശ്വകർമാവ്. ഒരിടത്ത് വെച്ച് നിർത്തുകയല്ല ചെയ്യുന്നത്. എഞ്ചിനീയറിംഗ് പാസ്സായി, ബി ഇ ഡിഗ്രി കിട്ടി, മതി, ക്ലോസ്, പഠിത്തം കഴിഞ്ഞു, പിന്നെ ഇനി കൈക്കൂലി വാങ്ങിക്കാനുള്ള യാത്രയായി. പാലം എങ്ങനെ പൊളിക്കാമെന്നുള്ള നോട്ടമായി, കാരണം അത് പിന്നെയും പണിയാമല്ലോ. ഇതൊന്നും പണ്ട് വിശ്വകർമ്മചര് ചെയ്തിരുന്നതല്ല. പണ്ടത്തെ വിശ്വകർമ്മചരാണ് ഇപ്പോൾ ഈ കോൺട്രാക്ടർമാരും എഞ്ചിനീയർമാരും ഒക്കെ ആയിട്ട് വിലസുന്നത്. അങ്ങനെ വിലസുന്ന ആളുകളുടെ സ്വഭാവവും അവരുടെ പെരുമാറ്റവും അവരുടെ പ്രവൃത്തിയും ഒക്കെ കൂടി നിങ്ങളൊന്ന് തുലനം ചെയ്ത് നോക്കുക, എങ്ങനെയാകും അതെന്ന്. നമുക്ക് ഈ സൂക്തത്തിലേക്ക് തന്നെ വരാം. ഉച്ചാരണക്ഷമതയോടുകൂടി വ്യാകരണം പഠിക്കുന്ന അവസരത്തിൽ സജ്ഞ എന്ന വാക്കിന്റെ അർത്ഥം കിട്ടുമ്പോൾ അത് സ്ത്രീലിംഗമാണെന്ന് മനസ്സിലാവുകയും ഒരു വസ്തുവിന്റെ പേര് എന്ന രീതിയിൽ അതിനെ സ്വീകരിക്കുകയും ചെയ്യും. പക്ഷെ വാസ്തവത്തിൽ അത് സജ്ഞ സൂര്യന്റെ ഭാര്യയാണ്. സൂര്യന്റെ ഭാര്യ എന്ന് പറഞ്ഞാൽ ആ തീഗോളത്തിന് സൂര്യന്റെ ഭാര്യയാവാൻ കഴിയുമോ? ഇല്ല. മറിച്ച് നൗൺ അല്ലെങ്കിൽ നാമം അല്ലെങ്കിൽ വസ്തുവിന്റെ ബോധം നമ്മളിൽ ഉളവാകണം എങ്കിൽ സൂര്യൻ ഉണ്ടായിരുന്നേ പറ്റൂ, വെളിച്ചം വേണം.
അതുകൊണ്ട് ആ ജ്ഞാനത്തിന്റെ സ്വരൂപവും വെളിച്ചത്തിന്റെ സ്വരൂപവും ഭാര്യാഭർത്താക്കന്മാരാണ് എന്ന് സങ്കല്പം, ഇതാണ് സങ്കല്പം. അവിടുത്തെ ഈ ഇതുപോലെയുള്ള നിരവധി സങ്കല്പങ്ങളാണ് വിശ്വകർമ്മ ഭവനത്തിൽ ഉള്ളത്. ഈ സൂക്തത്തിൽ വ്യാകരണത്തിലെ ഈ സജ്ഞ എന്നുള്ള ഒറ്റ പദമേ ഞാൻ എടുത്തു പറഞ്ഞുള്ളൂ, ഇതുപോലെ നിരവധിയുണ്ട്. ആ പദങ്ങളിൽ മായ എന്ന പദം നമ്മൾ സാധാരണ ഉപയോഗിക്കാറുണ്ടല്ലോ, അതൊന്ന് തിരിച്ചിട്ട് നോക്കുക. യാമമായിത്തീരും. ആ യാമമായിത്തീരുന്നത് ടൈം ഫാക്ടറാണ്. സ്പേസ് ഫാക്ടറും ടൈം ഫാക്ടറും കൂടിച്ചേർന്നെങ്കിൽ മാത്രമേ ഭുവനമുണ്ടാവൂ. ഇത് രണ്ടും ശാസ്ത്രത്തിന്റെ വിഷയമാണ്. ഇന്ന് പാശ്ചാത്യ ദേശങ്ങളിലുള്ള ശാസ്ത്രജ്ഞന്മാർ ഈ രണ്ട് ഫാക്ടേഴ്സിന്, ടൈം ഫാക്ടറും സ്പേസ് ഫാക്ടറും, കാലം ദേശം എന്നിവയുടെ അവധികളെ പറ്റിയുള്ള പരിചിന്തനം നടത്താൻ തുടങ്ങിയിട്ട് അവർക്ക് ഉത്തരവൊന്നും കിട്ടിയിട്ടില്ല. ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ചിരുന്ന നമ്മുടെ മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരിപ്പാട് തന്റെ നാരായണീയം ആരംഭിക്കുന്നത് തന്നെ ഈ രണ്ട് ഫാക്ടേഴ്സിനെ പറ്റി പറഞ്ഞുകൊണ്ടാണ്. ആരെങ്കിലും നാരായണീയം വായിച്ചത് കാണാതെ പഠിച്ചിട്ടുണ്ട്? അതിങ്ങനെയാണ് തുടങ്ങുക. സാന്ദ്രാനന്ദ അവബോധാത്മകമനുപവിതം കാലദേശാവധിഭ്യാം, കാലം ദേശം എന്നിവ രണ്ടും ചേർത്താണ് അദ്ദേഹം പറഞ്ഞത്, ടൈം ഫാക്ടർ ആൻഡ് സ്പേസ് ഫാക്ടർ. ഇത് രണ്ടിനെയും ചേർത്തിട്ടാണ് നമ്മുടെ നിരുക്തത്തിനെ പറ്റി, അതുപോലെ തന്നെ ഛന്ദസ്സിനെ പറ്റി, താളത്തെപ്പറ്റി, സംഗീതത്തെപ്പറ്റി ഒക്കെയുള്ള ശാസ്ത്രങ്ങൾ ആവിർഭവിച്ചിട്ടുള്ളത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ ഒരു ശാസ്ത്രത്തിന്റെ ശാഖയും വിശ്വകർമാക്കളിൽ നിന്ന് മാറിപ്പോകുന്നതല്ല എന്ന് സ്പഷ്ടം. അതുകൊണ്ട് എന്ത് സംഭവിക്കുന്നു? ഇന്നും നന്നായിട്ട് പാടുന്ന കുട്ടികളെ ഈ സമൂഹത്തിൽ കാണാൻ കഴിയും, ഈ സമുദായത്തിൽ കാണാൻ കഴിയും. നന്നായിട്ട് പാടുന്നവർ, നന്നായിട്ട് ചിത്രം വരയ്ക്കുന്നവർ, നന്നായിട്ട് ശില്പം ചെയ്യുന്നവർ, പക്ഷെ അവർക്കൊക്കെ ഏത് പ്രോത്സാഹനം ആരെ എവിടെ നിന്ന് കൊടുക്കുന്നു എന്ന് ആലോചിക്കുക. ഉന്നതമായ സ്ഥാനങ്ങളിൽ എത്തുന്നതിനുള്ള ത്വര അവരിൽ ഉണ്ടാവാം, പക്ഷെ ആ ത്വര പൂർത്തീകരിക്കുന്നതിനാവശ്യകമായ നിർദ്ദേശങ്ങളും അവർക്ക് വേണ്ടതായ ട്രെയിനിങ്ങും എവിടെ നിന്ന് കിട്ടും? ഇല്ല. അപ്പോൾ ഒരു യൂണിവേഴ്സിറ്റി തന്നെ ഉണ്ടാക്കാൻ കഴിവുള്ള ഒരു സമൂഹമാണ് എന്ന് മനസ്സിലാക്കുക. ഈ രാജ്യത്തിന്റെ ഹ്യൂമൻ റിസോഴ്സസ് ഡെവലപ്മെന്റും അതും ഇതും ഒക്കെ ഉണ്ട്. നല്ല നല്ല മന്ത്രിമാരെ അവിടെ കയറ്റി വെക്കുകയാണെന്നുണ്ടെങ്കിൽ അവര് ഒന്നാന്തരമായിട്ട് യൂണിവേഴ്സിറ്റികൾ, വിശ്വകർമ്മ യൂണിവേഴ്സിറ്റി ഉണ്ടാക്കാൻ പ്രേരിപ്പിക്കും. എന്തുകൊണ്ട് കേരളത്തിന് അങ്ങനെ ഒരു യൂണിവേഴ്സിറ്റി ഉണ്ടാക്കിക്കൂടാ? ശങ്കരന്റെ പേരിൽ ഉണ്ടാക്കാമെന്നുണ്ടെങ്കിൽ, ഗാന്ധിജിയുടെ പേരിൽ ഉണ്ടാക്കാമെന്നുണ്ടെങ്കിൽ, അതിപ്രാചീനനായ വിശ്വകർമ്മ മഹർഷിയുടെ പേരിൽ എന്തുകൊണ്ട് ഉണ്ടാക്കിക്കൂടാ? ഇതിനെക്കുറിച്ച് ആലോചിക്കണം. എനിക്കിങ്ങനെയൊക്കെയുള്ള ചില കാര്യങ്ങൾ പറയാനുണ്ട്. എല്ലാവർക്കും ഇഷ്ടപ്പെടത്തില്ലെന്ന് എനിക്കറിയാം. ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും എനിക്കൊന്നും ഇല്ലാത്തത് കൊണ്ടാണ് ഞാനിത് പറയുന്നത്. കാരണം എനിക്ക് വോട്ട് വേണ്ട, ഞാൻ ആരോടും ഇതുവരെ വോട്ട് ചോദിച്ചിട്ടില്ല, മേലെ ചോദിക്കുകയില്ല. വേണ്ട, മന്ത്രിയാവണ്ട, ദേവസ്വം ബോർഡ് മെമ്പർ ആവണ്ട, ഒന്നും ആവണ്ട, ഇങ്ങനെ കഴിഞ്ഞുകൂടിയാ മതി. അദ്ദേഹം പറയുകയുണ്ടായി, എന്നെപ്പറ്റി അധികം പേർക്കൊന്നും അറിയാൻ വയ്യാന്ന്. അറിയിക്കാതിരിക്കുകയാണ്, കാരണം കുറെ കാലം കൂടെയൊക്കെ ജീവിച്ചിരിക്കണമെന്ന് ആഗ്രഹമുണ്ട്. അതുകൊണ്ട് ഞാൻ ഈ പറഞ്ഞു വന്നത് മറ്റൊന്നുമല്ല, നാം നമ്മുടേതായിട്ടുള്ള ആ പശ്ചാത്തലത്തെ പറ്റിയുള്ള പരിചിന്തനം നടത്തണം. ആ പരിചിന്തനം നടത്തുന്ന അവസരത്തിൽ ഋഗ്വേദത്തിലെ 10 മണ്ഡലത്തിൽ നിന്നുള്ള 80-81 സൂക്തങ്ങൾ നമ്മൾ അധ്യയനം ചെയ്തിട്ട് അതിൽ നിന്ന് ലഭിക്കുന്ന ജ്ഞാനത്തെ പരിപോഷിപ്പിക്കുന്നതിനുള്ള യത്നങ്ങൾ നമ്മുടേതായ ആ സ്ഥാപനങ്ങളിലൂടെ, വിദ്യാലയങ്ങളിലൂടെ ചെയ്യണം. സർക്കാർ വിദ്യാലയങ്ങളോ അല്ലെങ്കിൽ സ്വാശ്രയ വിദ്യാലയങ്ങളിലോ ഒന്നും ഇതിന് സൗകര്യം കിട്ടുകയില്ല. അവിടെ മതേതരത്വം വരും. കാരണം ഇതൊക്കെ ഏതോ ഒരു ജാതിയുടെ വകയാണ്, അത് പഠിപ്പിക്കരുത് എന്ന് പറയും. പഞ്ചസാരയ്ക്ക് മധുരമുണ്ട് എന്ന് ഹിന്ദു പറയരുത്, പഞ്ചസാരയ്ക്ക് മധുരമില്ല എന്ന് മുസ്ലിം പറയരുത്, പഞ്ചസാരയ്ക്ക് മധുരമുണ്ട് ഇല്ല എന്ന് ക്രിസ്ത്യാനിയും പറയരുത്. ഇതാണ് പള്ളിക്കൂടത്തിലെ നയം. ആർക്കും ഒന്നും പറയാൻ അധികാരമില്ല, കടതീർത്ത്. അങ്ങനെ ഒരു വല്ലാത്ത വ്യവസ്ഥയിലും അവസ്ഥയിലുമാണ് നമ്മുടെ രാജ്യം നിലനിൽക്കുന്നതെന്ന് നമ്മൾ ഓർക്കുക. ഈ ഋഷിപഞ്ചമിയെ പറ്റി പറയുമ്പോൾ, ഇനി ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, സരതുസ്തർ പാഴ്സി പേർഷ്യയിൽ ആരംഭിച്ച സംവത്സരം
ഇന്ന് 17 ലക്ഷത്തിൽ ചെല്ലുവാനും വർഷങ്ങൾ പിന്നിട്ട് കഴിഞ്ഞിരിക്കുന്നു. അതായത് ഋഷിപഞ്ചമി പേർഷ്യയിൽ ഉണ്ടായിട്ട് അതിനെപ്പറ്റി സ്മരിക്കാൻ തുടങ്ങിയിട്ട് 17 ലക്ഷത്തിൽ ചെല്ലുവാനും വർഷങ്ങളായി എന്നർത്ഥം. അപ്പൊ എത്ര കണ്ട് പഴക്കമുള്ള ഒരു സമൂഹമാണതെന്ന് ആലോചിക്കുക. അവിടെ ആ ജരദുസ്തരുടെ ആ തീയതി തന്നെയാണ് ഋഷിപഞ്ചമിയായിട്ട് ഇന്ന് നമ്മൾ ഇവിടെ ആഘോഷിക്കുന്നത്. ഇന്ന് അവിടെയും 5ാം തീയതിയാണ്, ഇവിടെയും 5ാം തീയതിയാണ്. പഞ്ചമി എന്ന വാക്കിന്റെ അർത്ഥം അതാണ്. ചാന്ദ്രമാസ കണക്കനുസരിച്ച് വെളുത്ത പക്ഷത്തിലെ ഭാദ്രമാസത്തിലെ പഞ്ചമി ദിവസമാണ് ഇന്ന്. ഇന്ന് ശ്രാവണം അല്ലെങ്കിൽ ശ്രവണം ചെയ്തിട്ട് വേദങ്ങൾ പഠിക്കുകയും ആ വേദങ്ങളിൽ നിന്ന് പഞ്ചമ വേദത്തിനെ തന്റെ മനസ്സിൽ പ്രതിഷ്ഠിക്കുന്നതിന് വേണ്ടി ഈശ്വരനെ തന്നെ പ്രതിഷ്ഠിക്കുകയും ചെയ്യുന്ന ഒരു മഹത്വത്തിലേക്ക് പ്രയാണം ചെയ്യുന്ന ഒരു ജനതതിയാണ് വിശ്വകർമ്മജനെന്ന് മനസ്സിലാക്കുകയാണെങ്കിൽ ചെറുപ്പക്കാരായ നിങ്ങൾക്ക് മോക്ഷം കിട്ടും. നിങ്ങൾക്ക് ഇപ്പോഴേ മോക്ഷത്തിൽ പോകണമെന്ന് ആഗ്രഹമില്ലെന്ന് എനിക്കറിയാം. കല്യാണമൊക്കെ കഴിച്ച് സുഖമായിട്ട് കുറെ കാലമൊക്കെ ജീവിച്ച് പിന്നെ പതുക്കെ നമുക്ക് മോക്ഷത്തിൽ പോവാം. മോക്ഷം കിട്ടിയിട്ട് എന്ത് ചെയ്യാനാ? ഒറ്റയ്ക്ക് അവിടെ പോയിരിക്കണം ഭഗവാന്റെ അടുക്കൽ. അതുകൊണ്ട് പ്രജ്ഞാനം ബ്രഹ്മം എന്ന് മനസ്സിലാക്കുക. ജ്ഞാനമാകുന്നു ബ്രഹ്മം, അല്ലാതെ സുഖം കിട്ടുന്ന ഒന്നല്ല. സുഖത്തിൻ്റെതായ ഒരവസ്ഥയല്ല ബ്രഹ്മപ്രാപ്തി, മറിച്ച് അത് ജ്ഞാനപ്രാപ്തിയാകുന്നു. ആ ജ്ഞാനം നമുക്ക് ലഭിക്കുന്നതിനാവശ്യകമായ രീതിയിൽ ഈ പഞ്ചവേദങ്ങളും 5 വേദങ്ങളെന്ന് ഞാൻ പറഞ്ഞത് 5ാമത്തെ പ്രണവമാണ്, ഓങ്കാരമാണ്. ആ ഓങ്കാരത്തെ സ്വാംശീകരിക്കുന്നതിന് സ്തുതി, പ്രാർത്ഥന, ഉപാസന, സംരക്ഷണം എന്നീ 4 ഘടകങ്ങളും അടങ്ങിയ 4 വേദങ്ങൾ അധ്യയനം ചെയ്യുന്നതിന് തയ്യാറാകുന്ന ഒരു സമൂഹമായിട്ട് വളരുവാൻ ഈശ്വരൻ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും അതിനോടൊപ്പം തന്നെ ഈ സൂക്തം നിങ്ങളെ ഒന്ന് ചൊല്ലിക്കേൽപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. വിശ്വകർമ്മ സൂക്തം അത് ചൊല്ലുന്ന രീതി ഇങ്ങനെയാണ്. യുവനാനി ജുഷിഹോതാന്യസീദത്തിന സ ആശിഷാദ്രവിണമിക്ഷമാന പ്രഥമക്ഷതവരാവിവേശ. പിന്നെ വരുന്നത് ശാസ്ത്ര സത്യങ്ങളിൽ ആദ്യത്തേതാണ്. എങ്ങനെയാണ് ബിഗ് ബാങ് തിയറി ഉണ്ടായത്, എങ്ങനെയാണ് ബ്ലാക്ക് ഹോൾ തിയറി ഉണ്ടായത് എന്നതിനെപ്പറ്റി പറയുന്നു. സൃഷ്ടിയുടെ എഞ്ചിനീയർമാർ ഈ 2 സൂക്തങ്ങളാണെടുത്ത് ഈ 2 കാര്യങ്ങളാണെടുത്ത് പറയുക. ബിഗ് ബാങ് തിയറിയും അതുപോലെ ബ്ലാക്ക് ഹോൾ തിയറിയും. ആ ബിഗ് ബാങ് വലിയ സ്ഫോടനത്തിൽ കൂടി ഉണ്ടായി എന്ന് പറയുന്നതാണ്. മറ്റേതല്ല, ബ്ലാക്ക് ഹോൾ എന്ന് പറയുന്നതിൽ നിന്ന് ഇരുട്ടിൽ നിന്ന് ഉണ്ടായി വന്നു, വെളിച്ചമില്ലാതെ ഇരുന്ന അവസ്ഥയിൽ വെളിച്ചമായിട്ട് സൂര്യ തേജസ് ഉണ്ടായി എന്ന് പറയുന്നതാണ്. ആ മന്ത്രമാണിത്. ഇൻസ്വിദാസീദധിഷ്ഠാനം, എന്തായിരുന്നു അധിഷ്ഠാനം? ആരംഭണം കഥമസ്വിത് കഥാസീത്, ആരംഭം എങ്ങനെയായിരുന്നു ഈ ജഗത്തിന്റെ, അതെങ്ങനെയാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്? വിശ്വത യഥോ ഭൂമി ജനയൻ വിശ്വകർമ്മ വിദ്യാമൗർണോന്മഹിന വിശ്വരക്ഷ. ലോകത്തിന്റെ കണ്ണായിരിക്കുന്ന വിശ്വകർമാവിന്റെ തേജസ് കൊണ്ട് ഈ ജഗത്തുണ്ടായി. വിശ്വതശ്ചക്ഷുരുത വിശ്വതോ മുഖോ വിശ്വതോ ബാഹുരുത വിശ്വതസ്പാത്. അത് ആ വിശ്വകർമാവിന്റെ കണ്ണ് ഈ വിശ്വം തന്നെയായിരുന്നു, അതുപോലെ മുഖവും ഈ വിശ്വം തന്നെയായിരുന്നു, ആ കൈകൾ ഈ വിശ്വം തന്നെയായിരുന്നു, പാദങ്ങളും ഈ വിശ്വം തന്നെയായിരുന്നു. സംബാഹുഭ്യാന്ധമതി സന്തതത്രൈർ ദ്യാവാ ഭൂമീഞ്ജനയൻ ദേവയേകാം. വിശ്വകർമാവ് എന്ന് പറയുന്ന ഒരു ഭഗവാൻ മാത്രമേ ഈ ജഗത്തിന്റെ സൃഷ്ടാവായിട്ട് സൃഷ്ടികർത്താവായിട്ട് ഉണ്ടായിരുന്നുള്ളൂ. അദ്ദേഹത്തിന് അതിന് കൈകളും കാലുകളും വേണ്ടായിരുന്നു. ഇച്ഛ കൊണ്ട് മാത്രം ഈ ജഗത്തിനെ സൃഷ്ടിക്കാൻ കഴിഞ്ഞു. കിംസി അനങ്ക ഉസവൃക്ഷയാസ യഥോദ്യാവാ പൃഥിവീനഷ്ടതക്ഷു. ഈ ജഗത്തിന് ഈ സൃഷ്ടിക്ക് വൃക്ഷമെന്നാണ് പേര്. എന്തുകൊണ്ട് വൃക്ഷമായി?
വൃദ്ധിയും ക്ഷയവും ഏതിനാണോ സംഭവിക്കുന്നത് അതിൻ്റെ പേരാകുന്നു വൃക്ഷം. അങ്ങനെ വൃക്ഷത്തെ മരത്തിന് നമ്മൾ മലയാളത്തിൽ പേരിട്ടിട്ടുണ്ട്, സംസ്കൃതത്തിൽ പേരിട്ടിട്ടുണ്ട്. പക്ഷേ ഈ ജനസിസിൽ അല്ലെങ്കിൽ സൃഷ്ടിശാസ്ത്രത്തിലും ഈ പേര് തന്നെയാണ് ഇട്ടിരിക്കുന്നത്, വൃക്ഷം എന്ന പേര് ഈ ജഗ. അതുകൊണ്ട് ദ്വാസുപർണ സയുജ സഖായ സമാനം വൃക്ഷം പരിഷസ്വജാത. ഈ ജഗത്താകുന്ന വൃക്ഷത്തിൽ രണ്ട് പക്ഷികളുണ്ട്, ഒന്ന് പഴം തിന്നുന്ന പക്ഷി, മറ്റേത് നോക്കിയിരിക്കുന്ന പക്ഷി. നോക്കിയിരിക്കുന്നത് വിശ്വകർമാവും പഴം തിന്നുന്നത് ജീവാത്മാവും. അതുകൊണ്ടാണ് കാശ് വാങ്ങിച്ചുകൊണ്ട് പണിത് കൊടുക്കുകയെല്ലാം ഇല്ലേ. ഏതെങ്കിലും വിശ്വകർമാവ് ഇന്നുവരെയായിട്ട് വിശ്വകർമ്മജൻ ഇന്നുവരെയായിട്ട് സ്വന്തം വീട് സ്വയം പണിഞ്ഞിട്ടുണ്ടോ? വളരെ അപൂർവമാണ്, ഇല്ല. പണിഞ്ഞു കൊടുക്കും, അതാണ് ചെയ്യുന്നത് അല്ലേ. പണിഞ്ഞു കൊടുക്കും, സ്വന്തമായിട്ട് പണിയില്ല, തനിക്ക് വേണ്ടിയിട്ടല്ല ചെയ്യുന്നത്, അന്യർക്ക് വേണ്ടിയിട്ടാകുന്നു. അപ്പോൾ വിശ്വതശ്ചക്ഷുവാണ് ലോകമെമ്പാടും കാണുന്ന ആ വിശ്വതശ്ചക്ഷുവാണ് വിശ്വകർമാവിന്റെ മഹത്വം. തനിക്ക് വേണ്ടി അല്ല ജീവിക്കുന്നത്, മറ്റുള്ളവർക്ക് വേണ്ടിയാണ്. അങ്ങനെ ജീവിക്കുന്ന യാതേ ധാമാനി പരമാണിയാവമായ മധ്യമാ വിശ്വകർമ്മന്നുതമോ. അങ്ങനെ തനിക്ക് വേണ്ടിയല്ലാതെ നിസ്വാർത്ഥ ജീവിതം നയിക്കുന്ന വിശ്വകർമാവിന്റെ പിൻഗാമികളായ ആളുകൾ എല്ലാ ശ്രേയസ്സുകളെയും ജന്മാന്തരങ്ങളിലൂടെ പ്രാപിക്കുന്നു. ശിക്ഷാ സഖിഭ്യോഹ വിശിസ്വധാ വസവയം യജസ്വ തന്വമൃധാനാം. ഇതിനർത്ഥം അവര് നശിച്ചു പോകുന്നു എന്നല്ല, മറിച്ച് ശ്രേയസ്സിനെ പ്രാപിക്കുന്നു. ആ ശ്രേയസ്സിനെ പ്രാപിച്ചിട്ട് എല്ലാ വിധത്തിലുള്ള യജ്ഞങ്ങളെയും നിർവഹിക്കുന്നു. വാചസ്പതി വിശ്വകർമാണമൂതയെ, എല്ലാ ജ്ഞാനത്തിന്റെയും ഉറവിടമാകുന്നു വിശ്വകർമാവ്. മനോജുവം, മനസ്സാൽ നയിക്കപ്പെടുന്നവനാണ് മനുഷ്യൻ. വാചേ അദ്യാഹുവേമ, ശക്തിപൂർവം പ്രയത്നിക്കുന്നവനാകുന്നു മനുഷ്യൻ. സനോ വിശ്വാനി ഹവനാനി, ലോകത്ത് നടക്കുന്ന എല്ലാവിധ യജ്ഞങ്ങളുടെയും പുരോഹിതനായി, ശംഭുവായി, അവസായി, സാധുകർമാവായി, നല്ല കർമ്മം ചെയ്യുന്നവനായി വർത്തിക്കുന്നവന്റെ പേര് വിശ്വകർമ്മ ഭൗവനൻ എന്നാകുന്നു. ആ അത്രത്തോളം മഹത്വമാണ് വേദങ്ങൾ വിശ്വകർമ്മജർക്ക് കൊടുത്തിരിക്കുന്നതെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി.